ഇന്ത്യൻ രൂപയുടെ മൂല്യം അടിക്കടി കുറയുന്നത് രാജ്യത്തെ സമ്പദ്ഘടനയെ പ്രതികൂലമായാണ് ബാധിക്കുന്നത് രാജ്യത്ത് പണപ്പെരുപ്പം രൂക്ഷമാകുകയും അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കുകയും ചെയ്യും രൂപയുടെ മൂല്യമിഴിഞ്ഞത് നേട്ടമാക്കാമെന്ന് കരുതുന്ന പ്രവാസികൾക്കും തിരിച്ചടിയാകും യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് വർദ്ധിപ്പിച്ചതോടെയാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യം കൂപ്പുകുത്തിയത് ഡോളറിനെതിരെ രൂപ സർവകാല തകർച്ചയിലെത്തി രൂപയുടെ മൂല്യം അഞ്ചു ശതമാനമായി കുറയുമ്പോൾ പണപ്പെരുപ്പം പൂജ്യം ദശാംശം ഒന്ന് അഞ്ച് ശതമാനമായാണ് വർധിക്കുന്നത് യുഎ ദൃഹത്തിനെതിരെയും രൂപയുടെ മൂല്യം കുറഞ്ഞതോടെ നേട്ടമാകുമെന്ന് കരുതുന്ന പ്രവാസികൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകില്ല രൂപയുടെ മൂല്യം കുറയുന്നതോടെ അതിന് ആനുപാതികമായി ജീവിത ചെലവുയരും ഇന്ധനവും ഇലക്ട്രോണിക് ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മാത്രം ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് ഇന്ത്യ ചെലവാക്കിയത് അയ്യായിരത്തി എഴുന്നൂറ് കോടി ഡോളറാണ് ഇന്ത്യ എൺപത്തിയഞ്ച് ശതമാനം ക്രൂഡ് ഓയിലും ഇറക്കുമതി ചെയ്യുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഡോളറിൽ പണമടച്ചാണ് ഇത്തരം വ്യാപാരങ്ങൾ നടക്കുന്നത് ക്രൂഡ് ഓയിലിനെ അന്താരാഷ്ട്ര വിപണിയിൽ കൂടുതൽ ഡോളർ നൽകേണ്ടി വരുന്നതോടെ രാജ്യത്ത് ജീവിത ചെലവേറും ഇന്ധന വിനുവർദ്ധനവ് അവശ്യ സാധനങ്ങളുടെ വിലയും വർദ്ധിപ്പിക്കുന്നു ഇറക്കുമതിക്ക് രാജ്യം കൂടുതൽ പണം നൽകേണ്ടി വരുന്നതിനാൽ ഉപഭോക്താക്കൾ അതിന്റെ ഭാരം വഹിക്കേണ്ടി വരും വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളെയും രൂപ തകർച്ച നേരിട്ട് ബാധിക്കും വിദേശ നാണയം നൽകാൻ അതേ അളവിൽ കൂടുതൽ രൂപ ചിലവഴിക്കേണ്ടിവരും രൂപയുടെ മൂല്യമിടിയുന്നതിനാൽ കുറച്ച് ദൃഹം നാട്ടിലേക്ക് ചിലവാക്കിയാൽ മതിയെന്ന് കരുതുന്നവർക്ക് ഗുണമുണ്ടാകില്ല എന്ന് മാത്രമല്ല നാട്ടിൽ ജീവിത ചെലവ് ഉയരുന്നതിനാൽ ചിലപ്പോൾ കൂടുതൽ പണം അയക്കേണ്ടി വരും ബിസിനസ് ഡെസ്ക് വേൾഡ് വിഷൻ